2019-ലാണ് എർട്ടിഗ അടിസ്ഥാനമാക്കി പ്രീമിയം മോഡലായി എക്സൽ സിക്സിനെ വിപണിയിൽ അവതരിപ്പിക്കുന്നത്. 3 വർഷങ്ങൾക്കിപ്പുറം എക്സൽ സിക്സിന്റെ നവീകരിച്ച പതിപ്പിനെ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. 2022 എക്സൽ സിക്സിന്റെ അടിസ്ഥാന സീറ്റാ മോഡലിന് 11.29 ലക്ഷം രൂപയാണ് പ്രാരംഭ എക്സ്ഷോറൂം വില. ഏറ്റവും മികച്ച ആൽഫ പ്ലസ് ഡുവൽ ടോൺ ഓട്ടോമാറ്റിക്കിന് 14.55 ലക്ഷം രൂപയും എക്സ്ഷോറൂം വിലയായി നൽകണം. ഔട്ട് ഗോയിങ് മോഡലിൽ നിന്നുള്ള ഹെഡ്ലാമ്പുകൾ നിലനിർത്തിയിട്ടുണ്ടെങ്കിലും അവ LED യൂണിറ്റുകളാണ്. കൂടാതെ ടേൺ സിഗ്നൽ ഇൻഡിക്കേറ്ററുകൾ മാത്രമാണ് ഇപ്പോൾ ഹാലജൻ ബൾബുകളിൽ നൽകിയിരിക്കുന്നത്. മുൻഭാഗം മുഴുവനും വളരെ പരിചിതമാണെന്ന് തോന്നുമെങ്കിലും ഹെഡ്ലാമ്പുകൾ ഒഴികെയുള്ളവയെല്ലാം പുനരൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. പുതിയ ഗ്രില്ലാണ് അവയിൽ ഏറ്റവും പ്രധാന മാറ്റം. ഗ്രില്ലിന്റെ ഡിസൈൻ തന്നെ വളരെ ലളിതമാണ്. എന്നിരുന്നാലും ക്രോമിന്റെ ഒരു പ്രസരം അതിലേക്ക് കൊണ്ടുവരാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഗ്രില്ലിന് മുകളിലും താഴെയും ഒരു ക്രോം സ്ട്രിപ്പും ലഭിക്കുന്നുണ്ട്. ഗ്രില്ലിന് കുറുകെയുള്ള ഹൊറിസോണ്ടലായി നൽകിയിരിക്കുന്ന വലുതും കട്ടിയുള്ളതുമായ ഒരു ക്രോം സ്ട്രിപ്പും കാണാൻ സാധിക്കും. നടുവിൽ ഒരു വലിയ സുസുക്കി ലോഗോയും ഇടം പിടിക്കുന്നുണ്ട്. ബമ്പറും പുനരൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ബമ്പറിന്റെ അടിയിൽ മാറ്റ് സിൽവർ സ്കഫ് പ്ലേറ്റും കമ്പനി നൽകിയിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ആദ്യ ഘടകം അലോയ് വീലുകളാണ്. ഇവ 16-ഇഞ്ച് മെഷീൻ ഡ്യുവൽ ടോൺ അലോയ് വീലുകളായാണ് വാഹനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. വീൽ ആർച്ചുകളിലെ പ്ലാസ്റ്റിക് ക്ലാഡിംഗ് ഇപ്പോഴുള്ളതിനേക്കാൾ അല്പം നേർത്തതാകാമായിരുന്നുവെന്ന് തോന്നിയിട്ടുണ്ട്. ഫ്രണ്ടറിൽ ക്രോം ഇൻസേർട്ടുകളുള്ള ഒരു പുതിയ മാറ്റ് ബ്ലാക്ക് ഡിസൈൻ ഘടകവും കാണാൻ സാധിക്കും. ഡോർ ഹാൻഡിലുകളിൽ ക്രോം ഇടം പിടിച്ചിട്ടുണ്ട്. അവസാനമായി മാറ്റ് സിൽവറിൽ തീർത്ത റൂഫ് റെയിലുകളും വാഹനത്തിന് ലഭിച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കും. പിൻഭാഗത്തേക്ക് വരുമ്പോൾ നിരവധി മാറ്റങ്ങളുണ്ടെങ്കിലും പുതിയ ടെയിൽ ലാമ്പുകളാണ് കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത്. ടെയിൽ ലാമ്പിന്റെ രൂപകൽപ്പന ഔട്ട് ഗോയിങ് മോഡലിന് സമാനമാണ്. എന്നിരുന്നാലും സ്റ്റൈലിംഗിൽ അല്പം മാറ്റം വരുത്തിയിട്ടുണ്ട്. ടെയിൽ ഗേറ്റിൽ ക്രോം സ്ട്രിപ്പുള്ള ബ്ലാക്ക് ഔട്ട് സ്ട്രിപ്പാണ് പുതിയ എക്സൽ സിക്സ് അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ എക്സൽ സിക്സ് സ്മാർട്ട് ഹൈബ്രിഡ് ബാഡ്ജിങ്ങും പിന്നിൽ കാണാൻ സാധിക്കും. മുകളിൽ ഒരു ഇന്റഗ്രേറ്റഡ് സ്റ്റോപ്പ് ലാമ്പും വിൻഡ്സ്ക്രീൻ വാഷറുമുള്ള സ്പോയിലറാണ് പിന്നിലെ മറ്റ് സവിശേഷതകൾ. വെർട്ടിക്കൽ റിഫ്ലക്ടറുള്ള ഒരു പുനരൂപകൽപ്പന ചെയ്ത ബമ്പറും കമ്പനി അവതരിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിൽ പുറമെയുള്ള കാഴ്ചയിൽ ഇത് പഴയ എക്സൽ സിക്സിനേക്കാൾ മികച്ചതെന്ന് വേണം പറയാൻ. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ പുതിയ എക്സൽ സിക്സിന്റെ ബ്ലാക്ക് ഇന്റീരിയർ മികച്ച അനുഭവമാണ് നൽകുന്നത്. 2022 എക്സൽ സിക്സ് ഒരു ഓൾ ബ്ലാക്ക് ഡാഷ്ബോർഡ് ആണ് അവതരിപ്പിക്കുന്നത്. AC വെന്റുകൾക്ക് താഴെ ഗ്രെയിനി വുഡ് ഫിനിഷ് ട്രിമ്മും ലഭിക്കുന്നുണ്ട്. 7-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് യൂണിറ്റ് ആണ് ഡാഷ്ബോർഡിലെ മറ്റൊരു ആകർഷണം. ഇതിൽ ആപ്പിൾ കാർ പ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് വയർലെസ് അല്ലെന്ന് വേണം പറയാൻ. ഇൻഫർടൈൻമെന്റ് യൂണിറ്റ് മാരുതി സുസുക്കിയുടെ സ്മാർട്ട് പ്ലേ പ്രോ യൂണിറ്റ് ആണ്. അതിൽ നിരവധി കണക്ടഡ് കാർ സാങ്കേതിക വിദ്യകളും കമ്പനി അവതരിപ്പിക്കുന്നുണ്ട്. ഡാഷ്ബോർഡിൽ സ്ക്രീന് താഴെയായി സ്ഥിതി ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിനുള്ള കൺട്രോൾ പാനലാണ്. ക്ലൈമറ്റ് കൺട്രോളിന്റെ ക്രമീകരണങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് ഇതൊരു ചെറിയ LCD സ്ക്രീൻ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഫാൻ സ്പീഡും ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്യുന്ന 2 നോബുകളും ഇവിടെ കാണാൻ സാധിക്കും. ഇതിന് താഴെയാണ് സെൻട്രൽ കൺസോൾ ആരംഭിക്കുന്നത്. ഇവിടെ ഒരു 12-വോൾട്ട് സോക്കറ്റും ഒരു USB പോർട്ടും കാണാം. സീറ്റ് വെന്റിലേഷന്റെ കൺട്രോളുകൾ ഇവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വെക്കുന്നതിന് കുറച്ച് സ്ഥലവും ഇവിടെ കാണുന്നുണ്ട്. സ്റ്റിയറിംഗിലേക്ക് വന്നാൽ ബ്ലാക്ക് നിറത്തിലാണ് ഇവ തീർത്തിരിക്കുന്നത്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ ഒതുക്കമുള്ളതും സ്പോർട്ടിയുമാണ്. ഇതിന് ഓഡിയോ, ക്രൂയിസ് കൺട്രോൾ കൂടാതെ വോയിസ് കമാൻഡുകൾ പോലും മൗണ്ട് ചെയ്ത കൺട്രോളുകൾ ലഭിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലിനും സിൽവർ ഇൻസേർട്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ അനലോഗ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് പുതിയ മാരുതി സുസുക്കി എക്സൽ സിക്സിൽ അവതരിപ്പിക്കുന്നത്. അനലോഗ് ഗേജുകളിൽ സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, ഇന്ധനനില, താപനില എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. നിലവിലെ ഇന്ധനക്ഷമത, ശരാശരി ഇന്ധനക്ഷമത, റേഞ്ച്, നിലവിലെ ടോർക്ക്, പവർ ഉപഭോഗം മുതലായവ ഉൾപ്പെടെ നിരവധി വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു പൂർണ്ണ കളർ MID മധ്യഭാഗത്ത് ഇടം പിടിക്കുന്നുണ്ട്. ഡോർ പോക്കറ്റുകൾ വളരെ ആഴത്തിലുള്ളതും അവയിൽ ഓരോന്നിലും 1 ലിറ്റർ കുപ്പിയും മറ്റു ചില ചെറിയ സാധനങ്ങളും ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. ഡ്രൈവർക്കും ഫ്രണ്ട് യാത്രക്കാർക്കും മാരുതി സുസുക്കി എക്സൽ സിക്സ് ഇപ്പോൾ വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകളാണ് അവതരിപ്പിക്കുന്നത്. മുൻ സീറ്റുകൾ മികച്ച തൈ സപ്പോർട്ടും ബാക്ക് സപ്പോർട്ടും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഡ്രൈവർ സീറ്റിന് ഉയരം ക്രമീകരിക്കാനുള്ള സൗകര്യവും നൽകിയിട്ടുണ്ട്. ഏറ്റവും സുഖപ്രദമായ സീറ്റുകൾ 2-ാം നിരയിലെ ക്യാപ്റ്റൻ സീറ്റുകളാണ്. ഓരോ സീറ്റിനും അതിന്റേതായ ആം ട്രസ്റ്റും കമ്പനി നൽകിയിട്ടുണ്ട്. ഡോർ പാഡുകൾ കട്ടിയുള്ള പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 3-ാം നിരയിലെ യാത്രക്കാർക്ക് കാര്യങ്ങൾ അത്ര സുഖകരമല്ല. കയറാനും ഇറങ്ങാനും എളുപ്പമാണ്. എന്നിരുന്നാലും ക്യാപ്റ്റൻ സീറ്റുകൾ പിന്നിലേക്ക് തള്ളിയാൽ ലെഗ് റൂമിന്റെ അഭാവവും കാണാൻ സാധിക്കും. 3-ാം നിര സീറ്റുകൾ ചാരിവെക്കുകയോ മടക്കി വെക്കുകയോ ചെയ്യാം. ഇതുവഴി ബൂട്ട് സ്പേസ് വർദ്ധിപ്പിക്കാനും സാധിക്കും.
19 ലിറ്ററാണ് വാഹനത്തിന്റെ ബൂട്ട് സ്പേസ്. സ്പേസ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് പിൻസീറ്റുകൾ മടക്കി വെക്കാനും സാധിക്കും. മൂന്നാമത്തെ വരി താഴോട്ട് മടക്കുന്നത് വഴി ബൂട്ട് സ്പേസ് 560 ലിറ്ററായി ഉയരുകയും ചെയ്യും. രണ്ടാം നിരയിലെ ക്യാപ്റ്റൻ സീറ്റുകൾ കൂടി മടക്കി വെച്ചാൽ കൂടുതൽ ഇടവും ലഭിക്കും. ഇതുവഴി ബൂട്ട് സ്പേസ് 692 ലിറ്ററായി ഉയരുകയും ചെയ്യുന്നുണ്ട്. രണ്ടായിരത്തി 2022 മോഡലിൽ പുതിയ 1.5 ലിറ്റർ എഞ്ചിൻ ആണ് ഇടം പിടിച്ചിരിക്കുന്നത്. എഞ്ചിൻ പവർ ഔട്ട്പുട്ടിന്റെ കാര്യത്തിൽ അല്പം കുറഞ്ഞ കണക്കുകളാണ് കാണിക്കുന്നത്. എന്നിരുന്നാലും പുതിയ മാരുതി സുസുക്കി XL6 അതിന്റെ വർദ്ധിപ്പിച്ച ലോ എൻഡ് പെർഫോമൻസ് മികച്ചതെന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ ഉൾപ്പെടുന്ന മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റത്തോടെയാണ് ഇത് വരുന്നത്. അത് ആവശ്യമുള്ളപ്പോഴെല്ലാം ചില അധിക ടേണിംഗ് ഫോഴ്സ് ഉപയോഗിച്ച് എഞ്ചിനെ സഹായിക്കുകയും ചെയ്യുന്നുവെന്ന് വേണം പറയാൻ. പുതിയ മാരുതി സുസുക്കി XL6 6000 RPM 6 BHP കരുത്തും 4400 RPM 136.8 ടോർക്കും പുറപ്പെടുവിക്കുന്ന 1462 cc ഫോർ സിലിണ്ടർ എഞ്ചിൻ ആണ് ലഭിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് അല്ലെങ്കിൽ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായി ജോഡിയാക്കുകയും ചെയ്തിട്ടുണ്ട്. K15C സ്മാർട്ട് ഹൈബ്രിഡ് എഞ്ചിൻ ഒരു ISG ഫീച്ചർ ചെയ്യുകയും ചെയ്യുന്നു. അത് വളരെ ഉപയോഗപ്രദമായ രണ്ട് ഫീച്ചറുകൾ ഉണ്ടാക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. അതിൽ ആദ്യത്തേത് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റമാണ്. ഈ സവിശേഷത റെഡ് സിഗ്നലുകളിൽ എഞ്ചിൻ കട്ട് ഓഫ് ചെയ്യുകയും അതുവഴി കുറച്ച് ഇന്ധനം ലാഭിക്കുകയും ചെയ്യുന്നു. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലെ MID എത്ര ഇന്ധനം ലാഭിച്ചു എന്നതിന്റെ റീഡ് ഔട്ട് പോലും പ്രദർശിപ്പിക്കുന്നതും കാണാൻ സാധിക്കും. ISG പ്രവർത്തനക്ഷമമാക്കിയ അടുത്ത ഫീച്ചർ താഴ്ന്ന RPMകളിൽ ആവശ്യമുള്ളപ്പോൾ അധിക ടോർക്ക് നൽകിക്കൊണ്ട് ISG എഞ്ചിനെ സഹായിക്കുകയാണ്. കുറഞ്ഞ പീക്ക് പവർ ഫിഗർ ഉണ്ടായിട്ടും ഔട്ട് ഗോയിങ് മോഡലിനേക്കാൾ മികച്ച ലോ എൻ MPV ലഭിക്കാനുള്ള കാരണവും ഇതാണ്. സ്റ്റിയറിംഗിന്റെ ഭാരം കുറഞ്ഞതാണ്. ഇത് കുറഞ്ഞ വേഗതയിൽ ഒരു അനുഗ്രഹമാണെന്ന് വേണം പറയാൻ. ഉയർന്ന വേഗതയിലും ഇതിപ്പോഴും ഭാരം കുറഞ്ഞതായി തുടരുകയും ചെയ്യുന്നുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അടുത്ത കാലത്തായി മാരുതി സുസുക്കി തങ്ങളുടെ വാഹനങ്ങളിലെ സുരക്ഷാ ഫീച്ചറുകൾ ഗണ്യമായി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഈ സുരക്ഷാ ഫീച്ചറുകൾ പുതിയ മാരുതി സുസുക്കി XL6 കാണാൻ സാധിക്കും. 2022 XL6 സുരക്ഷാ സവിശേഷതകൾ പരിശോധിക്കുകയാണെങ്കിൽ EBD ABS, 4 എയർബാഗുകൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, കാൽനട യാത്രക്കാർക്കുള്ള സംരക്ഷണം, സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷനർ, ISOFIX, ചൈൽഡ് സീറ്റ് ആങ്കറേജുകൾ പോലുള്ള സുരക്ഷാ സവിശേഷതകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് വേണം പറയാൻ. പുതിയ മാരുതി സുസുക്കി XL6 6 വേരിയന്റുകളിലും 9 കളർ ഓപ്ഷനുകളിലുമാണ് വിപണിയിൽ എത്തുന്നത്. പുതിയ മാരുതി സുസുക്കി XL6 പഴയ മോഡലിനേക്കാൾ മികച്ചതാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് വേണം പറയാൻ. ഇത് പഴയ മോഡലിനേക്കാൾ മികച്ചതാണ്. ഇതിന് നിരവധി പുതിയ ഫീച്ചറുകളും പുതിയ ഡ്രൈവ് ട്രെയിനും ലഭിക്കുന്നുണ്ട്. ഈ വിലപരിധിയിൽ ഒരു MPV വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ മോഡൽ മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണെന്ന് വേണം പറയാൻ. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. We'll be right back.